ഹലോ ഫ്രണ്ട്സ്, ഹായ് എല്ലാവർക്കും. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. നമ്മൾ ഈ അക്ഷയയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക, രണ്ടോ മൂന്നോ ദിവസം അതിൻ്റെ പുറകെ പോവുക, അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് എന്ന സ്ഥലത്ത് നമുക്ക് സൈറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ www.isdkerala.gov.in എന്ന വെബ്സൈറ്റിലാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സേവനയുടെ ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഇതിൽ ഇതിങ്ങനെ സൂം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ളൊരു കോളം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഇപ്പം ഡിസ്ട്രിക്ട് ഇപ്പോൾ സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു, ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി തന്നെ കൊടുത്തു. ശേഷം ഏത് മുനിസിപ്പാലിറ്റിയാണുള്ളത് ആ മുനിസിപ്പാലിറ്റി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഇത് ഡെത്ത് രജിസ്ട്രേഷനും ബർത്ത് രജിസ്ട്രേഷനും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബർത്ത് രജിസ്ട്രേഷനേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൽ ഇയർ സെലക്ട് ചെയ്യുക. ബർത്ത് രജിസ്ട്രേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് ഇങ്ങനെ സൂം ചെയ്തിട്ടാകുമ്പോൾ ഇതിൽ ഇയർ കൊടുത്തു പോകും. അപ്പോൾ അത് ഡെത്ത് രജിസ്ട്രേഷനാണ്, ഇവിടെ ബർത്ത് രജിസ്ട്രേഷനാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ പെട്ടെന്ന് സൂം ചെയ്ത് കഴിയുമ്പോൾ ഇയർ കാണുമ്പോൾ അവിടെ കൊടുത്തു പോകും. അപ്പോൾ ഇതിൽ ഏത് ഇയർ ആണെന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ വരുന്നത് ഇവിടെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നെയിം ഓഫ് മദർ, നെയിം ഓഫ് ഫാദർ, രജിസ്ട്രേഷൻ നമ്പർ, കീ നമ്പർ, ഹോസ്പിറ്റൽ അതിൽ വേണ്ട കേട്ടോ, അതുപോലെ വീട് വെരിഫിക്കേഷനൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ പിന്നെ നമ്മളിതിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. അങ്ങനെയാണല്ലോ നമുക്കൊരു എന്ത് കാര്യവും നമുക്ക് ഉപകാരപ്പെടുക. എല്ലാം നമുക്കറിയെങ്കിൽ പിന്നെ നമ്മളിത് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക. തീയതി, മാസം, കൊല്ലം, ആ കൊല്ലം ഒന്നുകൂടി ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സെലക്ട് ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയർ മാറിപ്പോയാലും നമ്മൾ കറക്റ്റ് ഇയർ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നെയിം ഓഫ് മദർ. ഇപ്പോൾ നിങ്ങൾ മദറിൻ്റെ പേര് ഇപ്പോൾ ഒരു അഞ്ചക്കം ആണെങ്കിൽ അതിൽ മൂന്ന് അക്കം മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് നെയിം ഓഫ് മദർ കൊടുത്താൽ പിന്നെ നേരെ താഴെ പോവുക. വേർഡ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻസിൽ അവിടെ കാണിക്കുന്ന വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സിമ്പിളാണ്. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതാ സ്പോട്ടിൽ തന്നെ നമ്മളിത് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണായി വരുമ്പം നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ എല്ലാം കറക്റ്റ് ഫുള്ള് വന്നു കേട്ടോ. നമ്മളൊന്ന് ടൈപ്പ് ചെയ്യാണ്ട് രജിസ്ട്രേഷൻ നമ്പറും വന്ന്. അപ്പോൾ അതിന് ശേഷം പ്രിൻ്റ് എന്നുള്ളടത്ത് വ്യൂ എന്ന ബട്ടണിൽ കൊടുക്കുക. വ്യൂ എന്ന ബട്ടണിൽ കൊടുത്ത് കഴിയുമ്പോൾ ഇതാ നമുക്കിത് ഒരു ഫോർ എക്സാമ്പിളായിട്ട് ഇങ്ങനെ കാണിക്കും. ബർത്ത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അഡ്രസ്സ് ഏതാണ്, പെർമനൻ്റ് ആയിട്ട് കൊടുത്ത അഡ്രസ്സ്, അതുപോലെ രജിസ്ട്രേഷൻ ഡേറ്റ്, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ് വരെ ഇതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കുക. പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഇതാ നമ്മുടെ ഫയൽ ഇതാ ഫുൾ കറക്റ്റ് പക്ക ആയിട്ട് ഇതാ പ്രിൻ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഓപ്പണായി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ പ്രിൻ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇത് അടിയിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്താൽ കറക്റ്റ് പക്ക എൻ്റെ കറക്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിൽ വന്ന്. ഞാൻ നേരെ തിരിച്ചിപ്പോൾ അക്ഷയയിലോ കാര്യങ്ങളിലൊക്കെ പോയിട്ട് കാത്തു നിൽക്കണം. ഇതാകുമ്പോൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു പിന്നെ ഓപ്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പിന്നെ നല്ലൊരു ഉപകാരപ്പെടുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള എല്ലാ വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തടുത്ത വീഡിയോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.